ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തരിശുഭൂമി കൃഷിയോഗ്യമാക്കുവാൻ ഓണത്തിന് ഒരുമുറം പൂവ് എന്ന പദ്ധതിയിൽ നടത്തിയ ജമന്തിപ്പൂവ് കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലളിത ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തരിശുഭൂമി കൃഷിയോഗ്യമാക്കുവാൻ ഓണത്തിന് ഒരുമുറം പൂവ് പദ്ധതി നടപ്പാക്കി. ഇതുമായി ബന്ധപ്പെട്ട ജമന്തിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. 10 അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ജമന്തിപ്പൂ കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലളിത ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ സോമവല്ലി സാഗർ അധ്യക്ഷയായി. കൃഷി ഓഫീസർ അർച്ചനയിൽ നിന്നും പൂക്കൾ ഏറ്റുവാങ്ങി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം രാജൻ ചെങ്കളിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. നമ്മുടെ ഒന്നാം വാർഡിലെ കുടുംബശ്രീക്കാരും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളും വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ പുരയിടം 80 സെൻറ്റിൽ കൂടുതലുണ്ട്. ഈ പുരയിടം മുഴുവൻ ചെയ്തിരുന്നു എങ്കിൽ കാഴ്ചക്കാർക്ക് നയന മനോഹരമായതിന് നമ്മളെക്കാൾ ഉപരി ഇതിൻ്റെ ഇത് കാണുന്നത് ഇത് ഇഷ്ടപ്പെടുന്നത് ഇതിലെ സഞ്ചരിക്കുന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്. നമുക്ക് പലപ്പോഴും മതിലിൻ്റെ കെട്ടുകളുള്ളത് കൊണ്ട് ഇത് കാണാൻ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ യഥാർത്ഥത്തിൽ കഴിയത്തില്ല. ഇതിനകത്ത് കയറിയെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഒരു ബസ്സിലിരുന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിന് ഇതിൻ്റെ കാഴ്ചയ്ക്ക് ഭംഗി ലഭിക്കുന്നത്. അപ്പോൾ കാഴ്ചയുടെ ഭംഗി മാത്രമല്ല നമ്മുടെ ഏകോപനം മാത്രമല്ല ഇതിൻ്റെ നേട്ടം എന്ന് പറയുന്നത് നമുക്കിത് വിൽപ്പനയിലൂടെ നമുക്ക് പണം ലഭിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. പണ്ട് ഇത് 3ാം വാർഡിൽ ചെയ്തതായിരുന്നു. 3ാം വാർഡിൽ ഇതിനേക്കാൾ മനോഹരമായി പോകുണ്ടായി. പക്ഷേ അത് സാമ്പത്തികമായി നഷ്ടമായി വന്നു. കാരണം അത് എടുക്കാൻ ആളില്ലാത്ത കൊണ്ട് കൊടുത്തരത്തെല്ലാം വളരെ വില കുറച്ചു നൽകി. ഇവിടെ ഇനിയും നമുക്കത് പേടിക്കേണ്ട. ഇന്ന് അത്രത്തിന് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങൾ പോകുന്ന ആവശ്യം വരും. ഉത്തരാണ ദിവസം നമ്മളിവിടെ എത്ര പോകുണ്ടെങ്കിലും നമുക്കൊരു പടുത തെക്കവശത്തെ റോഡിലോട്ട് വിരിച്ചിട്ടിട്ട് അവിടെ ഇത് പറിച്ചു വെച്ചാൽ ഇത് മുഴുവൻ തീരും. ഒരു തർക്കം വേണ്ട. നമുക്ക് സാമ്പത്തികമായിട്ട് അതിന് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആ ഒരു ദിവസം കൊണ്ട് ഇതിന് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. നമുക്കിതിന് വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് വേണമെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ ഉറപ്പാണെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻസെൻറ്റീവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യുകയും എല്ലാ കാര്യങ്ങളും മാഡത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും എപ്പോഴും നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്നതാണ്. വൈസ് പ്രസിഡന്റ് ആയാലും ശരി തന്നെ, പ്രസിഡന്റ് ആയാലും ശരി തന്നെ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായാലും ശരി തന്നെ. പിന്നെ അറിയാം, രായ സാറിനെ കുറിച്ച് അറിയാം. സാറിനും നമ്മൾ എപ്പോഴും പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാർഡിൽ എല്ലാ കൃഷിയുമായി ബന്ധപ്പെട്ട ആളുകൾ രംഗത്ത് വരണം. നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വയം പര്യാപ്തതയിലേക്ക് പോകാൻ പറ്റൂ എന്ന് ഞങ്ങളെ ഈ കുടുംബശ്രീ രൂപീകരിക്കുന്ന കാലം മുതൽ ഞങ്ങൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രായൻ സാറ്. രായൻ സാറും ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചന്ദ്രൻ കരിപ്പുഴ, അതുപോലെ തന്നെ എയെ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റുകയല്ല. കാരണം എയുടെ ഒരു ഫുൾ സപ്പോർട്ടാണ്. ചടങ്ങിൽ AS ശ്രീദേവി, മെമ്പർമാരായ സുമാ കൃഷ്ണൻ, ശ്രീകല, ചന്ദ്രൻ കരിപ്പുഴ, അംഗങ്ങളായ അജന്ത, ബിന്ദുരാജൻ, സരസ്വതി, രാധ, ശിവരാമൻ, പൊന്നമ്മ, മിനി, രമാ ദാമോദരൻ, രാജമ്മ, ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. CTN News കായംകുളം.